ഇന്ന് നമ്മൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം 10, 11, 12 വായിച്ചുകൊണ്ട് വചനപ്രഭാതം ആരംഭിക്കുകയാണ്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. കഴിഞ്ഞ 2 ദിവസമായി അക്കൗണ്ട്സിനെ കുറിച്ചും ഡിപ്പോസിറ്റിനെ കുറിച്ചുമാണല്ലോ ധ്യാനിച്ചത്. നമ്മളറിയാതെ നമുക്ക് വേണ്ടി ചില നിക്ഷേപങ്ങൾ വരുന്നു. അത് നമ്മുടെ ശത്രുക്കളുടെ അക്കൗണ്ടിൽ നിന്നാണ്, നമ്മുടെ ശത്രുക്കളിൽ നിന്നാണ്. അതായത്, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. മനസ്സിലായി കാണുമല്ലോ. എങ്കിലും ഈ പ്രഭാതത്തിൽ ഇതൊന്ന് ധ്യാനിക്കാം. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ജീവിതത്തിന് അനുസരിച്ചുള്ള പ്രതിഫലം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുന്നത് എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, ക്രിസ്തു നിമിത്തമാണ്. കെയർ ഓഫ് ക്രൈസ്റ്റ്, അത് അടിസ്ഥാനപരമായ ഉപദേശമാണ്. ഞാൻ സ്വർഗത്തിൽ പോകുന്നത് എൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല, പക്ഷെ സ്വർഗത്തിലെ പ്രതിഫലങ്ങൾ എൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ ഞാൻ ഈ ചെയ്യുന്ന പ്രസംഗത്തിന് എനിക്ക് പ്രതിഫലമുണ്ട്, എനിക്ക് നല്ല ഉറപ്പ്. അതുകൊണ്ടാണ് ഞാൻ എത്ര ക്ഷീണമുള്ളപ്പോഴും ശബ്ദം അടച്ചിരിക്കുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും ഒക്കെ ഈ വചനപ്രഭാതം മുടക്കരുതെന്നോർത്ത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നു. ഞാൻ ദൂരയാത്രകളൊക്കെ ചെയ്യുന്ന ആളാണ്. ഒരാഴ്ച കൂടിപ്പോയ 2 ആഴ്ചയൊക്കെ കേരളത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വചനപ്രഭാതം മുടങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് പ്രതിഫലം കിട്ടും. ഞാൻ അതിനകത്തൊരു മായം ചേർക്കാതെ, ഒരു ലാഭം ഉണ്ടാക്കാതെ വിശ്വസ്തയോടെ ചെയ്യുന്നു. ഇതേപോലെ തന്നെ പാരലലായിട്ട് ഓഡിയോ സന്ദേശം എല്ലാ ദിവസവും വാട്സപ്പിലൂടെ ജനലക്ഷങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. അപ്പോൾ എനിക്ക് പ്രതിഫലം ഉണ്ടാവും. എനിക്ക് മാത്രമല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവും. എന്നെ സഹായിക്കുന്ന നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവും. ഞാനിപ്പോൾ 40 വർഷമായി ഭൂമിയിൽ ഒരു ജോലിയും ചെയ്യുന്നില്ല. ഈ വചനം പഠിപ്പിക്കുന്നു, സഭയിൽ പ്രസംഗിക്കുന്നു, ലോകം മുഴുവൻ പ്രസംഗിക്കുന്നു. എൻ്റെ ജീവിത ചെലവ് ദൈവമാണ് നടത്തിയതെന്ന് ഞങ്ങൾ തിയോളജിക്കലായി പറയുമെങ്കിലും നിങ്ങളൊക്കെയാണ്, ദൈവമക്കളൊക്കെയാണ് അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം. ഒരു സംശയമില്ല, ഞാൻ അതിൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ 5 കൊല്ലമായിട്ട് മക്കൾക്ക് ജോലിയായി. എനിക്കൊരാവശ്യമുണ്ട്, അവർ സഹായിക്കും, അതവിടെ നിൽക്കട്ടെ. എനിക്ക് പ്രതിഫലമുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രതിഫലം എടുത്തു വെച്ചിട്ട് ചോദിക്കും, ഇതെന്തിൻ്റെയാ, ഇത് നീയാ
പാലക്കാട് പ്രസംഗിച്ചപ്പോൾ തല്ലുകൊണ്ടില്ലേ ഐഡിയ? ഇതെന്തിൻ്റെയാ? ഇത് നീ ആ വചനപ്രഭാതം മുടങ്ങാതെ ചെയ്തില്ലേ ഐഡിയ? വേറെ വലിയ സംഭവങ്ങൾ പ്രതിഫല ഇരിക്കുന്നുണ്ട്. ഇതെന്തിൻ്റെയാ? ഇത് നിന്നെ കുറേ പേര് ചീത്ത പറഞ്ഞില്ലേ? എന്നിട്ട് നീ കിടന്ന് കരഞ്ഞില്ലേ? ഉപവാസം എടുത്തില്ലേ? അതിൻ്റെയാ. അയ്യോ, അപ്പം എൻ്റെ ആ ചീത്ത പറഞ്ഞ പുള്ളികളുടെ മുഖമൊക്കെ എനിക്കറിയാം. അടുത്ത് നിന്നുകൊണ്ട് ചതിച്ചവരെ എനിക്കറിയാം. പത്രത്തിൽ എഴുതിയവരെ എനിക്കറിയാം. പിണക്കൊന്നുമില്ല, എല്ലാം വിട്ട് കളഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഞാൻ ഓർമ്മ പോയി, അയ്യോ അവരൊക്കെ ആളല്ലേ എനിക്ക് വേണ്ടി ഡിപ്പോസിറ്റ് ഇട്ടിരിക്കുന്നത്. ബാക്കി മനസ്സിലായോ? നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുത്. അപ്പം എനിക്ക് അവിടെ പ്രതിഫലം ഉണ്ടാക്കി തന്ന ഈ മഹാന്മാരെ എങ്ങനെയാണ് അവരോട് ഞാൻ പിണങ്ങുന്നേ? അവർക്കെല്ലാം നന്ദി, ബിഗ് സല്യൂട്ട്. ഇത് നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. ഇത് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് ഇഷ്ടം പോലെ പേർക്ക് ഷെയർ ചെയ്യണം. കാരണം ഇപ്പോഴും അവസരം കിട്ടിയാൽ ഇങ്ങനെ ചൊറിയുന്നവരുണ്ട്. ഏതെങ്കിലും ഒരു പ്രസംഗത്തിലെ മിസ്റ്റേക്ക് എടുത്തിട്ടാണ് നിങ്ങളത് ചെയ്യുന്നതിന് സന്തോഷം. വെൽക്കം, മോസ്റ്റ് വെൽക്കം. എന്നാന്നറിയോ? എനിക്ക് പ്രതിഫലം കൂടുകയാണ്. പിന്നെ നിങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊന്നുകൂടെ പ്രാർത്ഥിച്ചിട്ടേ മറ്റുള്ളവരെ അപമാനിക്കുന്ന കാര്യങ്ങൾ ചെയ്യാവൂ എന്നും കൂടെ ബുദ്ധി ഉപദേശിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.